ഹായ് ഞാൻ സലു ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക എന്നാലേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഒരുപാട് പേര് കുറേ നാളുകളായിട്ട് ചോദിക്കുന്നതാണ് പ്ലാസ്റ്റിക് പോട്ട്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ടെറാക്കോട്ട പോട്ട്സൊക്കെ കിട്ടുന്ന ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി അപ്പം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഹോം ഡെക്കർ സ്റ്റുഡിയോ ആയ ഹാപ്പി പോട്ട്സിലാണ് ഇത് തൃശ്ശൂരും ചാലക്കുടിയും ഉണ്ട് അവരുടെ ബ്രാഞ്ചസ് ഞാൻ വന്നിരിക്കുന്നത് തൃശ്ശൂരിലാണ് എല്ലാവരും ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം ഈ വീഡിയോയിൽ നമ്മൾ ടെറാക്കോട്ട പോട്ട്സിൻ്റെ എല്ലാം പ്രൈസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പ്ലാന്റ്സും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ പ്രൈസ് അതിൻ്റെ ഓരോ പ്ലാന്റ്സിൻ്റെ പേരും എല്ലാം നമ്മൾ എടുത്ത് പറയുന്നുണ്ട് ഹാപ്പി പോട്ട്സിൻ്റെ ഓണർ കൂടിയായ നീതയാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ഞാൻ നീത ജോൺ തൃശ്ശൂർ ഹാപ്പി പോട്ട്സിൻ്റെ ഓണറാണ് നമ്മുടെ ഇൻഡോർ പോട്ട്സും പ്ലാന്റ്സും ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാണ് ഇപ്പോൾ ഒരു 2 ഇയേഴ്സായി തുടങ്ങിയിട്ട് അപ്പം നമുക്കിവിടെ മെയിനായിട്ട് വരുന്നത് സെറാമിക് പോട്ട്സ് ഉണ്ട് അതും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സെറാമിക് പോട്ട്സ് പിന്നെ എല്ലായിടത്തും കാണുന്ന നോർമൽ പ്ലാസ്റ്റിക് പോട്ട്സ് ഉണ്ട് ഇതുപോലെ ഞങ്ങളുടെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റിലുള്ള കളിമൺ ചട്ടികളുണ്ട് അതുപോലെ എല്ലാ തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഇതാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് നമുക്ക് കൊറിയർ ഫെസിലിറ്റി ഉണ്ട് ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ് ചെയ്യുന്നുണ്ട് അതും ഡോർ ടു ഡോർ ഡെലിവറി സർവീസ് ആണ് പ്രത്യേകിച്ച് ഈ കൊറോണ സമയത്തൊക്കെ നമുക്ക് കൊറിയർ ഓഫീസിൽ പോയി വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ല അപ്പൊ ഡോർ ടു ഡോർ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കൂടെ നമ്മുടെ പ്രോഡക്ട്സിന്റെ എല്ലാം ഡീറ്റെയിൽസ് അതിന്റെ ഒരു ഫോട്ടോ ആണെങ്കിൽ അതിന്റെ ഡയാമീറ്റർ അതിന്റെ ഹൈറ്റ് റേറ്റ് അതിന്റെ ക്ലിയർ ഫോട്ടോ എല്ലാം നമുക്ക് വെബ്സൈറ്റിൽ കൂടെ ബ്രൗസ് ചെയ്ത് വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യാം അങ്ങനെ വെബ്സൈറ്റ് ഫെസിലിറ്റി ഉണ്ട് പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ പുതിയ സ്റ്റോക്ക് അലേർട്ട് അപ്ഡേറ്റ്സ് ഒക്കെ അതിൽ കൊടുക്കണേ അപ്പൊ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ID വരുന്നത് @ happy_pods_thrissur അതാണ് അതിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ID വരുന്നത് അപ്പൊ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി പുതിയ സ്റ്റോക്ക് അലേർട്ട്സ് കിട്ടും അങ്ങനെ ഇത് നമ്മുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഹാങ്ങിങ് പോട്ട്സ് ആണ് അപ്പൊ ഇത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ച് ഹാങ്ങിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് നടാം പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ഇത് ഒരു പ്ലാന്റും ഇല്ലാതെ നമുക്ക് വെറുതെ ഹാങ്ങിങ് ഓപ്ഷനിൽ വെച്ചാൽ കിളികളൊക്കെ വന്ന് കൂട് കൂട്ടും അപ്പൊ അത് അങ്ങനെ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് ഇത് റൗണ്ട് ഇത് നമുക്ക് മുകളിലും ഓപ്പണിംഗ് ഉണ്ട് ഇതൊക്കെ ഒരു 80 രൂപയുടെയാണ് അത് തന്നെ വേറൊരു മോഡല് വേറെ ഷേപ്പില് പിന്നെ ഇത് വരുന്നത് കാക്ടസും സക്കുലൻസും ഒക്കെ വെക്കാൻ പറ്റിയ ചെറിയ പോട്ടുകളാണ് 60 രൂപയുടെ ഇതൊന്നും പോളിഷ്ഡ് അല്ല നമ്മുടെ സാധാ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ പോളിഷ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ പെയിന്റ് ചെയ്ത് ചില റെഡ് ഓക്സൈഡ് ഒക്കെ ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട് കാണാൻ ഭംഗിയായിരിക്കും പക്ഷെ അതിൻ്റെ ഒരു ദോഷം എന്ന് വെച്ചാല് ആ ബ്രീത്തിങ് ഫെസിലിറ്റി കുറയും നമ്മുടെ പോട്ടിന്റെ അപ്പൊ പ്ലാന്റ്സിന് എപ്പോഴും റോ ക്ലേ ആണ് നല്ലത് നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ കൂടുതലും അവർ ഇങ്ങനത്തെ ടെറാക്കോട്ട പ്ലെയിൻ ടെറാക്കോട്ട ചെയ്യണം പ്ലാന്റ് ഹെൽത്ത് പ്രത്യേകിച്ച് ഈ കാക്ടസും സക്കുലൻസിലൊക്കെ വെള്ളം കൂടിയ പെട്ടെന്ന് ഡാമേജ് വരും അപ്പൊ മൺചട്ടികളിലാവുമ്പോ വെള്ളം വലിച്ചെടുക്കും അപ്പൊ പ്ലാന്റ് ഡാമേജ് ഭയങ്കരമായിട്ട് കുറയും നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് പോട്ടുകയാണെങ്കിൽ അപ്പൊ ഇതിന്റെ കുറെ ഡിസൈനുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് എന്താന്ന് വെച്ചാൽ ഈ മഴക്കാലത്ത് ഇതിന്റെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് സ്ലോ ആവും ഇത് ഉണങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴക്കാലം കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു 6-7 ഡിസൈനുകൾ ഉണ്ടായിരുന്നു ഈ ഒരു സൈസിൽ ഇപ്പൊ എല്ലാം കഴിഞ്ഞിരിക്കും മഴക്കാലം കഴിയുമ്പോഴേക്കാവുള്ളൂ അപ്പൊ ഇത് കണ്ട് ഇതിപ്പോ ഞാൻ ഡയറക്റ്റ് പോട്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുള്ളൂ കസ്റ്റമർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഇതുപോലെ ഡയറക്റ്റ് പോട്ട് ചെയ്ത് കൊടുക്കും കാക്ടസ് സക്കുലൻസ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് പറ്റുള്ളൂ ഈ ഒരു സൈസിലേക്ക് പിന്നെ നമ്മുടെ വെള്ളം കുടിക്കുന്ന ജഗ് ഇത് ഓർക്കിഡ് പോട്ടാണ് അതാണ് ഇത്രയും ഹോൾസ് വരില്ലേ ഓർക്കിഡ് പോട്ട് അല്ലാണ്ടും ഉപയോഗിക്കാം അതായത് ഇങ്ങനെ അകത്തൊരു പ്ലാസ്റ്റിക് പോട്ടിൽ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ അതിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് നമ്മുടെ പ്ലാസ്റ്റിക് പോട്ടിന് ഒരു ഔട്ടർ കവർ എർത്തേൺ കവറിങ് പോലെ അങ്ങനെ യൂസ് ചെയ്യാം ഓർക്കിഡ് അല്ലാത്ത പ്ലാന്റ്സ് ഇങ്ങനെ നടാം പിന്നെ നോർമൽ ചട്ടി ഇതിങ്ങനെ ഇതൊരു മരത്തിന്റെ ഡിസൈനിലുള്ള ഒരു ടെറാക്കോട്ട ഇതൊക്കെ ഒരു റയർ പീസ് ഉള്ള ഇങ്ങനെ ഏത് നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റ് ആയ കാരണം ഏത് ഡിസൈനിന് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ മഴക്കാലം കഴിയാത്ത കാരണം നമ്മൾ ഡിസൈനറിൽ നിന്ന് ഇത്ര തൽക്കാലം നിർത്തി വെച്ചേക്കാം ഇതെല്ലാം നമ്മുടെ നോർമൽ വാട്ടർ ജെഗ്സ് ആണ് ഇതൊക്കെ നല്ല ഒരു മീഡിയം സൈസ് പോട്ട്സ് ഒക്കെ നല്ല ഇതിനൊക്കെ ഒരു 90 രൂപ കന അനുസരിച്ച് ഇതിന് കന ഉണ്ട് അതുകൊണ്ടാണ് 90 രൂപ ഇതിലും കന കുറവൊക്കെ നമ്മൾ 60 രൂപയ്ക്ക് കൊടുത്തിരുന്നു അപ്പൊ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ്
ഇതെന്താന്ന് വല്ലതും ചോദിക്കുന്നത് ആക്ച്വലി ലാംപ് ഷെയ്ഡ് ആണ് തിരിച്ചു വെച്ചാല് ഇങ്ങനെയും ഒരു ഹോം ഡെക്കർ പോലെ കൊണ്ടുപോകുന്നവരുണ്ട് പിന്നെ ബോട്ടിലൊക്കെ 100 രൂപയുള്ളൂ പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തൊക്കെ പിള്ളേര് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിനേക്കാളും നല്ലത് ഇതിൽ വെള്ളം വെക്കുകയായിരിക്കും നല്ല തണുപ്പാണ് അപ്പൊ നമുക്ക് ആ ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കിട്ട് പരമാവധി ഒഴിവാക്കുക അതൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ ഇതൊരു ഹാങ്ങിങ് ആണ് വരുന്നത് ഇങ്ങനെ ബേർഡ്സിന്റെ ചെറിയ എല്ലാം കൈപ്പണിയാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഹാങ്ങിങ് റോപ്പിലിടാം പിന്നെ ചെറിയ ചീഞ്ചട്ടികൾ പലർക്കും നല്ല നല്ല ചീഞ്ചട്ടികൾ കിട്ടാനില്ല തൽക്കാലം ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് പേബിൾസ് ഇട്ട് വെച്ചേക്കുന്നതാണ് നമ്മൾ കറി വെക്കുന്നതാണ് പോട്ടല്ല ഇതൊരു ഹാങ്ങിങ് പോട്ടാണ് നമ്മളിവിടെ ബലൂൺ ഹാങ്ങിങ് എന്നാണ് പറയാറ് ബലൂൺ ഷേപ്പ് ആയ കാരണം നമുക്കിവിടെ ഇതിപ്പോ ഒരു ഫ്ലവർ ആണ് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്കിവിടെ ചെയ്തെടുക്കാം പിന്നെ ഇതിന് ഹാങ് ചെയ്യാനുള്ള ഹോൾസ് ഈ രണ്ട് സൈഡിലും ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് ഹോൾസിലും റോപ്പ് ഇട്ടിട്ടാണ് ഹാങ് ചെയ്യുക അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ വെക്കാം ഇതിപ്പോ ജസ്റ്റ് ഒരു മണി പ്ലാന്റ് വെറുതെ ഞാൻ ഇൻസേർട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മൾ പ്ലാസ്റ്റിക് ചട്ടികള് ശരിയാണ് വില ഭയങ്കര റേറ്റ് കുറവിന് കിട്ടും പക്ഷെ വെയിലടിക്കുമ്പോൾ അത് നിറം മങ്ങി പൊട്ടിപ്പോവാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു രണ്ട് കൊല്ലൊക്കെ മാക്സിമം പ്ലാസ്റ്റിക് ഹാങ്ങി നിൽക്കുള്ളൂ അതിന്റെ ഭംഗി പോവും ബലം പോവും പൊളി മണ്ണിന്റെ വെയിറ്റ് കൂടി ആവുമ്പോൾ അവിടെ പൊളിഞ്ഞു വരും ഇങ്ങനെയുള്ള നമ്മുടെ ടെറാക്കോട്ട ഹാങ്ങിങ്സ് സാധാ ഇതല്ലാണ്ട് ഇതിപ്പോ ഡിസൈനർ ആണ് അല്ലാണ്ട് സാധാ വട്ടത്തിലുള്ള ടെറാക്കോട്ട ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇടാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നിലനിൽക്കും പ്ലാന്റും നല്ലോണം വളരും അപ്പൊ ഏറ്റവും വെയിലടിക്കുന്ന സൺഷെയ്ഡിലൊക്കെ ഇടാൻ ഏറ്റവും നല്ലത് ടെറാക്കോട്ടയുടെ ഹാങ്ങിങ്സ് ആണ് നമുക്ക് വാൾ ഹാങ്ങിങ് ആണ് വരുന്നത് നമുക്ക് ഓർക്കിഡ് പോട്ട് ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏത് പ്ലാന്റ് വേണമെങ്കിലും ഇതിന്റെ അകത്ത് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് വെക്കാം രണ്ടു തരത്തിൽ വെക്കാം ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് പോട്ട് ചെയ്യാം ഡയറക്റ്റ് പോട്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ അകത്തൊരു കൊതുക് പോലെ പോലെ ട്രാൻസ്പാരന്റ് നെറ്റ് ഇട്ടിട്ട് സോയിൽ ഇട്ടിട്ട് ഡയറക്റ്റ് പോട്ട് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പ്ലാസ്റ്റിക് ചട്ടിയിൽ പോട്ട് ചെയ്തിട്ട് ആ പോട്ട് ഇൻസേർട്ട് ചെയ്യാം കുറെ പേര് ഇപ്പൊ ഒരു മണ്ണിന്റെ ഇതിലേക്ക് വരുന്നുണ്ട് പ്ലാസ്റ്റിക് ഒരു മടുപ്പായി തുടങ്ങി വല്ലപ്പോ ഇതന്നെ ഇതിന്റെ റൗണ്ട് ഒരു PVC ഷേപ്പിലുള്ളത് ഇതും ഈ പറഞ്ഞ പോലെ എന്ത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിന്റെ വേറെ ഷേപ്പുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു ഫുൾ സർക്കിൾ ഡിസൈനുണ്ട് സെമി സർക്കിൾ ഷേപ്സിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇനി മഴക്കാലം വരുമ്പോഴാണ് അടുത്ത ഡിസൈൻ റിപ്പോർട്ട്സ് ഇറങ്ങുള്ളൂ ഇതെല്ലാം ലാംപ് ഷെയ്ഡ്സ് ആണ് ഇതിന്റെ അകത്ത് നമുക്ക് ബൾബൊക്കെ എടുത്ത് നോക്കിയിട്ട് നല്ലൊരു ഹോം ഡെക്കർ ആണ് ഒരു എത്നിക് സ്റ്റൈലിലേക്കൊക്കെ ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടും എല്ലാം ലാംപ് ഷെയ്ഡ്സ് ഇത് ഈ പറഞ്ഞ ഓർക്കിഡ് പോട്ട്സ് ആണ് ഇതും ഒരു വെറൈറ്റി ഷേപ്പാണ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഡയറക്റ്റ് പ്ലാന്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചട്ടികളിൽ പ്ലാസ്റ്റിക് ചട്ടികളിൽ പ്ലാന്റ് ചെയ്ത് ഇറക്കി വെക്കാം ഡയറക്റ്റ് പോട്ട് ചെയ്യുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുക പ്ലാന്റ് ഹെൽത്തിന് നമ്മൾ കടായി നേരത്തെ കണ്ടതാണ് പിന്നെ ഇതുപോലെ 3 ഫീറ്റ് 4 ഫീറ്റ് ഒക്കെ ഹൈറ്റ് വരുന്ന വലിയ വലിയ കൂജകളുണ്ട് ഹോം ഡെക്കറായിട്ട് ഇതിപ്പോ പ്ലെയിനേ ഉള്ളൂ ഇതിന്റെയും ഇതുപോലെ ഒരുപാട് ഡിസൈനർ പീസുകളൊക്കെ സീസണലായിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചെടുക്കാറുണ്ട് വേനൽക്കാലത്ത് നമുക്കിതൊരു ഒരു വളരെ റയർ ആയിട്ടുള്ള ഒരു ഷേപ്പാണ് പെട്ടെന്ന് കാണുമ്പോൾ എന്താന്ന് പലർക്കും മനസ്സിലാവാറില്ല ഇതെന്തിനാ വെച്ചാല് നമ്മൾ ഹോള് കൊടുത്തിട്ട് നമുക്കിവിടെ ഈ ഹോളിൽ കൂടെ ഫുള്ള് മണ്ണിട്ട് നിറയ്ക്കണം നിർബന്ധമില്ല വേറൊരു ചട്ടി ഇതുപോലെ വെച്ചാല് ഹാങ്ങിങ് ഓൾറെഡിയുള്ള പ്ലാന്റ്സ് ഒക്കെ ഒരു വാട്ടർഫോൾ മോഡൽ പോലെ ഇരിക്കും ഒരു റയർ ഡിസൈനർ പീസ് എർത്തൺ പീസില് ഹാങ്ങിങ് വാട്ടർഫോൾ പ്ലാന്റ്സ് വെക്കാം വളരെ വെറൈറ്റി ആയിട്ടുള്ള അങ്ങനെ മിക്ക കടകളും കാണാത്തൊരു മോഡലാണത് ഇത് റാന്തിലാണ് ഇത് അത്യാവശ്യം ഒരു 1 ഫീറ്റിന് മേലെ അതിന്റെ ടോട്ടൽ സൈസ് വരുന്നുണ്ട് നല്ല കട്ടിക്കാണ് ഉണ്ടാക്കിയേക്കണത് ഇത്ര ഹാങ്ങിങ് ആയാലും പൊട്ടി വീഴാതിരിക്കാൻ നല്ല കട്ടിയിലാണ് അതിന്റെ ആ ഒരു ഏറ്റവും മുകളിലാ ഇത് ഹാങ് ചെയ്യണ ഭാഗത്ത് കൊടുത്തേക്കണേ ഇപ്പൊ നമ്മൾ മൊത്തത്തില് മണ്ണിന്റെ ഐറ്റംസിനൊക്കെ ഒരു ഓഫറിലാണ് കൊടുക്കണത് ഇപ്പൊ കൊറോണയ്ക്ക് ആയ കാരണം എല്ലാവരും ബുദ്ധിമുട്ടിലാണ് നമുക്കും സെയിൽസ് ഇത്തിരി പൊടി കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ
നമ്മളൊരു ഓഫർ മിക്കതിനും ഒരു 20% MRP 20% ഓഫിലാണ് ഇപ്പൊ മൺചിറ്റുകളെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നത്. അത് ഈ കോവിഡിന്റെ ഒരു ഇഷ്യൂസ് കഴിയുന്നവരെ ആ ഒരു ഓഫർ ഉണ്ടാവും. ഇത് നമ്മൾ എല്ലായിടത്തും കാണുന്ന കോമൺ ചട്ടികളാണ്. അതിനൊരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്, ഒരു 6", 8", 10", 12" ഈ സൈസിലാണ് പൊതുവെ മൺചട്ടികൾ നമ്മൾ എല്ലായിടത്തും അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. നോർമൽ മൺചട്ടികൾ അടിയിൽ ഹോളുണ്ട്. പലരും മൺചട്ടിയിലേക്കൊക്കെ വരുന്നുണ്ട്, കാരണം പ്ലാസ്റ്റിക് ഒക്കെ പൊട്ടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മൺചട്ടി പൊട്ടിയാൽ പോലും നമുക്കത് ഓട്ടുമുറി ആയിട്ട് കോട്ടിംഗ് മിക്സിൽ ഉപയോഗിക്കാം, ആ ഒരു ഇതെങ്കിലും ഉണ്ട്. അതുപോലെ വെയിലടിച്ചാലൊന്നും ഒരു പ്രശ്നമില്ല, പിന്നെ അഫോർഡബിൾ റേറ്റാണ്, ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പൊ പലരും പ്ലാസ്റ്റിക്കിൽ നിന്നും മാറി ചിന്തിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് വെള്ളം കുടിക്കാനൊക്കെ പ്ലാസ്റ്റിക് കുപ്പികളെക്കാളും എന്തുകൊണ്ടും നല്ലത് ഇത്തരത്തിലുള്ള കൂജകളും ബോട്ടിൽസും ഒക്കെയാണ്. പിന്നെ ഇതന്നെ നമ്മള് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടെറാക്കോട്ട കളറ് താല്പര്യമില്ലാത്തവർക്ക് ഏത് കളറിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് പെയിന്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഒരു വീട്ടിലേക്ക് അവരുടെ വീടിന്റെ തീം റെഡാണ്, അപ്പൊ അതിനോട് സ്യൂട്ട് ചെയ്ത് നമ്മൾ അവര് പറഞ്ഞ കളർ കോമ്പിനേഷനിൽ ചെയ്ത് കൊടുത്തതാണ്. എന്നിട്ട് ബാക്കി വന്ന പീസുകളാണ് നമ്മളൊരു ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നത്. അപ്പൊ ഓരോരുത്തരുടെ വീടിന്റെ കളറിനനുസരിച്ച് നമ്മൾ ഏത് പെയിന്റ് വേണമെങ്കിലും നമുക്ക് ടെറാക്കോട്ടയിൽ ചെയ്ത് കൊടുക്കാം. ഇത് ടെറാക്കോട്ടയുടെ ഹാങ്ങിങ്സ് ആണ്, കിളിക്കൂടായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് എന്തെങ്കിലും ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് ഇടാം. അങ്ങനെ വളരെ അഫോർഡബിൾ റേറ്റ് ഉള്ള ടെറാക്കോട്ട ഹാങ്ങിങ്. ഇതിൽ നമ്മുടെ ക്രീപ്പിംഗ് പ്ലാന്റ്സ് എല്ലാം നമുക്ക് ഇതിൽ പടർത്താം. ഇത് 3 സൈസിലാണ് സ്റ്റാൻഡേർഡ് സൈസ് വരുന്നത്, 1 ft, 3 ft, 5 ft. ഇതിന്റെ ഉള്ളില് ചകിരിച്ചോറാണ് വരുന്നത്. അപ്പൊ ഇതില് പ്ലാന്റ്സ് കയറ്റുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് വാട്ടറിൽ ആഡ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതില് നമ്മൾ പടർത്താണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതൊരു വെറൈറ്റി സംഭവമാണ്, അധികം ഷോപ്പുകൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഉള്ളില് പോട്ടിംഗ് മിക്സ് ഉണ്ട്, ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പൊ ഇതിൽ തന്നെ മണ്ണ് എല്ലാം ഉണ്ട്. നമ്മളിത് എന്തെങ്കിലും ഉപയോഗിക്കണെന്ന് വെച്ചാൽ വല്ല കത്രിക കത്തി നേരത്ത് ഹോളിടാം, അന്നിട്ട് വല്ല മണി പ്ലാന്റിന്റെ തണ്ട് അല്ലെങ്കിൽ 10 മണി, ഞാൻ വീട്ടിൽ 10 മണിയുടെ വെച്ചേക്കാം, നല്ല ഭംഗിയായി ചുറ്റും ഇങ്ങനെ തണ്ടുകള് സ്പേസ് ഇട്ട് വെച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് 10 മണി വിരിയുമ്പോ ഒരു പൂവിന്റെ ഒരു ബോള് പോലെ ആയി നിൽക്കും ഇങ്ങനെ ഹാങ്ങിങ്ങില്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. ഇതിന്റെ എത്രയാ വരുന്നത്? ഇതിന് 140 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അതിന്റെ ഇതിനൊക്കെ 50 രൂപ 1 ft. പിന്നെ ഇതിന്റെ 3 ft ആവുമ്പേ റേറ്റ് വരുന്നത് 120. 5 ft 200 വരുന്നുണ്ട്. ഇനി നമുക്ക് ഹാപ്പി പോട്സിന്റെ പ്ലാന്റ് സെക്ഷനിലേക്ക് ഒന്ന് പോവാം. പലതരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് അവൈലബിൾ ആണ് സൈറ്റിൽ. എല്ലാവരും 100-ന് മേലെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ സൈറ്റിൽ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ വാട്ടറിങ്ങിനോ കെയറിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പിൽ. സൈറ്റിൽ നമ്മുടെ ഇൻഫർമേഷൻസ് ഉണ്ട്. നമുക്ക് പോട്സിനൊപ്പം തന്നെ പലതരത്തിലുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ്. പ്ലാന്റ്സ് നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുള്ളത് കൊറിയർ ചെയ്യുമ്പോൾ ഈ പോട്ട് ഉണ്ടാവില്ല, ജസ്റ്റ് വേര് നിൽക്കാനുള്ള മണ്ണ് മാത്രം വെച്ചിട്ടായിരിക്കും നമ്മൾ കൊറിയർ ചെയ്യുക. എന്ത് തരത്തിലുള്ള ഡാമേജ് വന്നാലും നമ്മളത് റീഫണ്ട് ചെയ്തൊരു പ്ലാന്റ്സ്. അങ്ങനെ വലിയ ഡാമേജുകളൊന്നും വരാറില്ല. പ്രത്യേകിച്ച് പെട്ടെന്ന് എത്തുന്ന കൊറിയർ സർവീസ് വഴിയാണ് നമ്മളിത് അയക്കാറുള്ളത്. ഇതെല്ലാം 5 ft സ്റ്റിക്ക് പോട്ട് ചെയ്ത് വരുന്നതാണ്. അപ്പൊ അത്രയും ഗ്രോത്ത് ആണ് പ്ലാന്റ്സിന്, അതിനനുസരിച്ച് ഉള്ള റേറ്റും ഉണ്ട്. ഇത് ഫിലോഡെൻഡ്രോണിന്റെ തന്നെ ബ്രസീൽ എന്ന് പറഞ്ഞ വെരിഗേറ്റഡ് മോഡല്, നല്ല ഭംഗിയാണ് ഈ വെരിഗേഷൻസ് കാണാനായിട്ട്. ഇതിന്റെ തന്നെ വെരിഗേറ്റഡ് പ്ലെയിൻ അവൈലബിൾ ആണ്, വെരിഗേറ്റഡ് അല്ലാത്ത പ്ലെയിൻ കളറാണത്. ഇത് ഫിലോഡെൻഡ്രോണിന്റെ കാർഡിനൽ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്, നല്ല വലിയ ഇലയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് പോലെയൊക്കെ നമുക്ക് വീടുകളിൽ വെക്കാം. അതുപോലെ നമ്മൾ ഇതിലിപ്പോ നീം ഓയിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച്. ഇപ്പൊ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു ഫ്യൂ ഡ്രോപ്സ് നീം ഓയിൽ ഒഴിച്ചും തുടച്ച് വെച്ചാൽ നല്ല ഷൈനിങ്ങിൽ ഇരിക്കും, മാത്രമല്ല പെസ്റ്റുകളൊന്നും വരില്ല. അപ്പൊ അത് എല്ലാ പ്ലാന്റ്സിനും അപ്ലൈ ചെയ്യാവുന്ന ഒരു ടിപ്പാണ്. ഇത് ചൈനാഡോൾ പ്ലാന്റ്, ഇതിനെ തന്നെ നമ്മൾ റീഡർ മെറ്റീരിയൽ പ്ലാന്റ് എന്ന് പറയും. പലരും ഇത് കണ്ടിട്ട് കടയിൽ വന്ന് പ്ലാസ്റ്റിക് ആണോ എന്ന് ചോദിക്കാറുണ്ട്. അത് നല്ല ഹൈറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഫിഡിലി ഫിഗു അത് എല്ലാവർക്കും അറിയായിരിക്കും, ഹൈറ്റ് വരുന്നൊരു പ്ലാന്റ് ആണ്. പിന്നെ മണി പ്ലാന്റ്സിന്റെ പലതരത്തിലുള്ള വെറൈറ്റികൾ ഉണ്ട്. അത് 30 രൂപ തൊട്ട് മുകളിലേക്കുണ്ട്. 30 രൂപ എന്ന് വെച്ചാല് ഇത്തരത്തിലുള്ള ചെറിയ ഇതാണ് 30 രൂപയ്ക്ക്.
मूना टाइप अवेलेबल नम्डे मुपद रूप कई वो 150 हांगिंग वो 250 स्टिकुमें स्टिकुमे 600 वो 2 feet 3 feet स्टिकुमे पड़ती एल टिश्यू कलचर्ड प्लांट्स ड्रसीन और वेरटटी आ पेडिलांथस प्लांट इन डेविल्स बैकबोण पेप्रोमिया चेरिया तैकल 100 रूपये पेप्रोमिया ग्रीन पेप्रोमिया प्लांट चेरिया साप्लिंग्स 80-90 रूपये इन वेरिगेटेड अवेलेबल सिंगोनिया साप्लिंग्स इधर साप्लिंग इन साप्लिंग 30 रूपये रिटर्न गिफ्ट मेन वोड़ा कलाती वेरटटी स्ट्रोमांदे ट्राई मूं कलर अब स्ट्रोमांदे ट्रयोस्टार लाइट येलो ग्रीन पिंकिश शेड ब्यूटिफुल कलाती वेरटटी इतना पीस लिली पीस लिली नाम बॉटम वाटरिंग अदाय हॉल पोट वेलमुच्छे अल्प इंसर्ट अब पीस लिली वाले हेल्ती प्रत्येक यात्र पेड़ ननच पेड़ वे वेलचा मच्चिंग वेलमकोड़ता बॉटम वाटरिंग वाले हेल्ती पीस लिली मणी प्लांट वेरटटी पल मॉडलस इतना नियोण पोतोस गोल्डन पोतोस मंजुला मॉडल मंजुला पोतोस इत मार्ब आरे टाइप वो पल पल समय स्टॉक वो इतना क्रिप्टांथस अच्छे चुनाव इतना स्नेक प्लांट्स वेरटटी स्नेक प्लांट्स वाले लॉन्ग लास्टिंग लो लाइट सर्वाइव स्नेक प्लांट्स रू मॉडल इतना डार्फ तामर मॉडल तामर अधिकम हाइट पोवल अगर ब्रॉड आईट डायमीटर कूड़ी वरुम हाइट नाम कोम नील मॉडल अब पल डिजाइन अवेलेबल इतना टाइगर स्नेक प्लांट पल डिजाइन पल समय स्टॉक वरा नमुक नम्डे वैलिए मोन्स्टर अवेलेबल अब चईसल मोन्स्टर मोन्स्टर पे चो इतना चईसल मोन्स्टर चुद ना 450 सेल बोनसाई बोनसाई रु सैसल और 6 इयर्स आयु इतम 3 इयर्स आयु 6 इयर्स आयु 750 3 इयर्स आयु ना 490 सेल अग्लोणिमे स्नो वाइट वाले ब्यूटिफुल 290 इतम अग्लोणिम मरिया मॉडल 290 इत अग्लोणिम वे मॉडल 150 सेल कुस्टी अग्लोणिम वालंटाइन इतना 500 रेंज वो अग्लोणिम रेड लिपस्टिक इत वाले नोमिनल रेट 100 रुपीस वो अब का इंडोर औट्डोर इन सिंगोणियम अत्यावश्यम ना बुषाइटिया ना वेर हेल्ती सिंगोणी 100 रूपये नाम सेल पल कलर इतर वैट कूड़ल वैट ग्रीन इतर ट्रेंडिंग प्लांट फिलोडेंड्रोन बिर्किन पेर इन च्लांट कनसा इत कौ इत आद डार्क ग्रीन लीफ वरुम अदमे वेरिगेशन वरुम कुछ कह प्यूर् वैट लीव्स वरुम अगर मूं षेड का प्यूर् वैट वैट ग्रीन वेरिगेशन प्यूर् ग्रीन प्यूर् वैट आवा कुछ ग्रोत आवण अगर मूं षे प्यूर् इत ची मणी प्लांट अथवा पीलिया पीलिया पैलिया प्रत्येक भंगी पलर पेन्नीवर्ट तेटी इत पेन्नीवर्ट पेन्नीवर्ट इन इन स्टेम डिफरेंट इत्र सैस इन 300 रेंज वो इन चुद टूटन स्टॉक आउट इन 300 वो नाम वलरा वे वच कुछ क्रिस्मस कैक्टस कुछ सक्लेंस इधर पर पेप्रोमिया वेरिगेटेड वाले ब्यूटिफुल
റോമയുടെ റോസോ എന്ന് പറഞ്ഞൊരു മോഡലാണ്. കുറച്ചും കൂടി വലുതാൻ വരുമ്പോൾ ഒരു കുരുമുളക് തിരി പോലെ വരും. അതിൻ്റെ പുറകിൽ നല്ല റോസ് കളറ് ആയി വരുന്നുള്ളൂ. ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റാണ് അഗ്ലോണിമയുടെ. ഇത് അഗ്ലോണിമയുടെ പിങ്ക്, ഇത് അഗ്ലോണിമയുടെ എമറാൾഡ് റെഡ്. വീഡിയോയിൽ എത്രമാത്രം കളർ ചേഞ്ച് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല. ഇതിനൊക്കെ ഒരു 800 വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ 5 ഫീറ്റ് സ്റ്റിക്കിൽ കണ്ട ഫിലോഡെൻഡ്രോണിന്റെ പോട്ടഡ് ആയിട്ടുള്ളതാണ്. ഇതിനൊക്കെ ഒരു 180 വരുന്നുള്ളൂ. ഇത് വെരിഗേഷൻ അല്ലാത്ത പ്ലെയിൻ കളേഴ്സാണ്. ഫിലോഡെൻഡ്രോൺ ഓക്സിഗാർഡിയം എന്നാണ് ഇതിനെ പറയുക. ഒരു മണി പ്ലാന്റ് പോലെ തന്നെ, ഒരു വ്യത്യാസം ഇതിന്റെ ഇല കുറച്ചും കൂടി ഒരു ആലില പോലെയാണ്. പിന്നെ ഇത് നമുക്ക് നല്ല ഡിമാൻഡുള്ള ഒരു ചെടിയാണ്, പെപ്പറോമിയ കപ്രീത്ത, അഥവാ പെപ്പറോമിയയുടെ ബ്ലാക്ക് ഫ്രോസ്റ്റ് എന്ന് ഇതിനെ പറയും. ഇത് ഗ്രീനിഷ് ആണ്. ഇതാണ് ഒരു കുറച്ചും കൂടി ഒരു ബ്ലാക്ക് അല്ല ഒരു ഡാർക്ക് ഗ്രേ കളർ, രണ്ട് കളറിലാണ് നമുക്കിത് മെയിൻ ആയിട്ട് വരുന്നത്. മഷിത്തണ്ടിന്റെ ഫാമിലിയാണത്. ഇത് കലാഡിയം എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു തണ്ടാണ് ഇതിന്റെ. ഇതിന്റെ പല കളർ ചേഞ്ചുകളും ഇപ്പില്ല, പല സീസണിലായിട്ട് വരാറുണ്ട്. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡാണ്. പിന്നെ റെഡ് പിങ്ക് എല്ലാം വരുന്നുണ്ട് ഇതില്. ഇത് ഡ്രസീന ദാരാസിംഗ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇപ്പൊ ഈ ബൊക്കെ അറേഞ്ച്മെന്റ്സിലൊക്കെ നിങ്ങൾക്കിത് ധാരാളം കാണാൻ പറ്റും ഈ പ്ലാന്റ്. ഇത് സിംഗോണിയം പിങ്ക്, പിങ്ക് വെയിൻസ് ഉണ്ട്, പിങ്ക് വെയിൻസ് ഉള്ള ഒരു സിംഗോണിയാണിത്. ഇതെല്ലാം 100 രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ്. സൈറ്റിൽ അവൈലബിൾ ആണ്, സൈറ്റ് വഴി ബുക്ക് ചെയ്യാം. പിന്നെ ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾക്ക് ഇതിന്റെ പിക്സ് കാണാൻ പറ്റും. എല്ലാം സിംഗോണിയം വെറൈറ്റീസ് ആണ്. ഇത് മണി പ്ലാന്റ് ഹാങ്ങിങ്സ്, 280 ആണ് മണി പ്ലാന്റ് ഹാങ്ങിങ്സ് എന്ന് വരുന്നത്. നല്ല ബുഷായിട്ടുള്ള ഇതാണ്. വിത്ത് പോട്ട് റേറ്റ് ആണ് ഇങ്ങനെ 280. നമ്മൾ നേരത്തെ കണ്ട ഫിലോഡെൻഡ്രോൺ ഓക്സിഗാർഡിയത്തിന്റെ ലൈറ്റ് ഗ്രീൻ കളറാണ്. നല്ല നല്ല ബ്രൈറ്റ് ഗ്രീൻ ആണ്. ഇതെല്ലാം ഒരു ഏകദേശം എന്റെ ഒരു ഹൈറ്റ് ഉണ്ട്. അത്രയും നീളത്തിലുള്ളൊരു മണി പ്ലാന്റ് ആണ്. ഒരു 5-6 പീസ് ഉണ്ട്. നീളം ഇടുന്ന വെച്ച് നമ്മൾ റേറ്റ് കൂട്ടുന്നില്ല. 280 തന്നെയാണ് ഈ നല്ല ലെങ്ത് ഉള്ള പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇത് നമ്മുടെ നോർമൽ അലോവേര. അതൊരു 40 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യണേ. ഇതിപ്പോ എന്താ പറയാ, കറിവേപ്പ് പച്ചമുളക് പോലെ എല്ലാ വീടുകളിലും ഒരു അലോവേരയെങ്കിലും തീർച്ചയായും ഉണ്ടാവേണ്ടതാണ്. പിന്നെ ഇത് ഗോൾഡൻ സെനഡു എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. വളരെ ഭംഗിയാണ് കാണാൻ. നല്ല ബുഷായിട്ടുള്ള ഇതിന്റെ ചെറുത് ഇപ്പൊ സ്റ്റോക്ക് ഔട്ട് ആണ്, വലിയതുള്ളൂ. നമുക്ക് മെയിൻ ആയിട്ട് സ്ഥാപനങ്ങളിലേക്കും ഹോട്ടലുകളിലേക്കൊക്കെയാണ് ഇത്രയും വലിയ ഐറ്റംസ് ഒക്കെ പോകുന്നത്. ഇത് പലർക്കും അറിയായിരിക്കും, ബ്ലാക്ക് സി സി പ്ലാന്റ് ആണ്. കോസ്റ്റ്ലി ആണ്, ഒരു 2000 ഒക്കെ റേറ്റ് വരുന്നുണ്ട്. മണ്ണിന്റെ മുകളിൽ നിന്ന് 1.5 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. ഇത്രയും വലിപ്പമുള്ള കാരണമാണ് ഒരു 2000 റേറ്റ് വരുന്നേ. ഇതിന്റെ ചെറുത് നമ്മളൊരു 550 സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് അരേക്കേപ്പാം, ഒരു നിയർലി 2 ഫീറ്റ് ഹൈറ്റ് വരുന്നത്. 200 നമ്മൾ സെയിൽ ചെയ്യുന്നത്. അരേക്കേപ്പാം എപ്പോഴും നല്ലൊരു പച്ചപ്പാണ് വീടുകളിൽ, എയർ പ്യൂരിഫയറും ആണ്. ഇത് മീനിയേച്ചർ ബാംബു പാം. മീനിയേച്ചർ ബാംബു പാം എന്ന പേരാണെങ്കിലും ഇത് അത്ര മീനിയേച്ചർ അല്ല. ഇത് ഹൈറ്റ് പോകുന്നുണ്ട്. വലിയ പോട്ടിലേക്ക് വെക്കുമ്പോൾ, വലിയ പോട്ടിലേക്കൊക്കെ വെക്കുമ്പോൾ ഹൈറ്റ് പോകും. അല്ലെങ്കിൽ ഇതിൽ തന്നെ കുറെ കാലം ടേബിൾ ടോപ്പ് ആയിട്ടും നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. ഇത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ്. രാത്രിയാകുമ്പോ ഇതിന്റെ ഇതളുകളെല്ലാം കൂമ്പി നിൽക്കും. ഇത് ടേബിൾ പാം ആണ്, നല്ല വിശറി പോലെ വലിയ ഇലയായിട്ടുള്ള ടേബിൾ പാം. ഇത് അരേക്കാ പാമിന്റെ തന്നെ 4 ഫീറ്റ് ഹൈറ്റ് വരുന്നത്. നമ്മൾ 400 ഇവിടെ സെയിൽ ചെയ്യുന്നത്.